സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുന്നതാണ്, നാളെ തൊട്ട് എൻ്റെ ക്ലാസ് തുടങ്ങും. എന്ന് വെച്ചാൽ 7 സെപ്റ്റംബർ മൺഡേ ക്ലാസ് ഇറങ്ങും. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം വിചാരിക്കുന്നത് ദാറ്റ് ഒരു 21 ഡേയ്സ് ചാലഞ്ച് എടുത്താലോ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് ദാറ്റ് ഒരു പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് എടുക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് ഇതല്ല, ക്ലാസ്സിന് തൊട്ട് മുമ്പ് എണീറ്റ് ക്ലാസ് കയറുന്നത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. സോ ഞാൻ വിചാരിക്കുന്നത് കാലിൽ തന്നെ എണീറ്റിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലാസ്സിന് പോയിരിക്കാം. അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് 21 ഡേയ്സ് കൊണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ലേറ്റ് നൈറ്റ് സ്ലീപ്പറാണ്. ഞാൻ 12 o'clock കഴിഞ്ഞിട്ടേ ഉറങ്ങും. പക്ഷേ എന്നാലും എനിക്ക് ഉറക്കം വരില്ല. 12 o'clock കഴിഞ്ഞാലും 12 o'clock കഴിഞ്ഞാലും എനിക്ക് ഉറക്കം വരില്ല. അത്രയും നേരം ഞാൻ ടാബ് കണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കാലത്താണ് ഞാൻ ഫുൾ ഉറക്കം. കാലത്ത് ഞാൻ 10 മണി കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാറുള്ളൂ. പിന്നെ ക്ലാസ്സുള്ള സമയത്ത് ക്ലാസ്സിന് തൊട്ട് മുൻപ് എണീറ്റിട്ട് ഞാൻ ക്ലാസ്സിൽ കയറി ഉറക്കം തൂങ്ങിയിരിക്കും. അങ്ങനെയാണ് സ്ഥിരം. പക്ഷേ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ചേച്ചി അലാം ഇല്ലെങ്കിൽ പോലും ഒരു 6-7 ആകുമ്പോഴേക്കും തന്നെ എണീറ്റോളും. പിന്നെ എന്നോടാണ് എപ്പോഴും അലാം വയ്ക്കാൻ പറയുന്നത് എൻ്റെ ടാബിൽ. സോ ഇടയ്ക്ക് ഞാൻ മറന്നു പോകും വയ്ക്കാനായിട്ട്. അപ്പോൾ ചേച്ചിയിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടും. എൻ്റെ അത്രയും സമയം പോയി, ചെയ്യാനുള്ള സമയം പോയി, അങ്ങനെ കുറേ എനിക്ക് കേൾക്കേണ്ടി വരും. പക്ഷെ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യട്ടെ. ചേച്ചി നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യ സമയത്തെല്ലാം ചെയ്യും. പിന്നെ എക്സാംസിനൊക്കെ ഫുൾ 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 ഞാൻ മാത്രം ചിന്നു വാങ്ങുന്നതിനുണ്ടോ? ചിന്നു എൻ്റെക്കാളും നേരത്തെ എണീക്കും. ചിന്നു എപ്പോഴാന്ന് എനിക്കറിയൂടാ. ഞാൻ ചിന്നുവിടെ ടൈം നോക്കാറില്ല. ചേച്ചി പിന്നെ കാലത്ത് എണീക്കുന്നത് കൊണ്ട് എനിക്കറിയാം ഞാൻ കാലത്ത് എണീക്കാ. ചേച്ചി എല്ലാം വെക്കുന്ന എല്ലാം വെക്കാൻ പറയണ കാരണം ചിന്നു എൻ്റെക്കാളും നേരത്തെ എണീറ്റിട്ട് ചിന്നു നന്നായിട്ട് പഠിക്കാറുണ്ട്. കാലത്ത് എണീറ്റിട്ട് പഠിക്കും, നല്ല മാർക്ക് കിട്ടാറുണ്ട്. എനിക്കങ്ങനെയല്ല, ഞാൻ അവരുടെ നിന്നൊക്കെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. സോ ഈ 21 ഡേയ്സ് ചാലഞ്ച് കൊണ്ട് എനിക്കിങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. കാലത്ത് 6 മണിക്ക് എണീറ്റിട്ട് എൻ്റെ എക്സസൈസൊക്കെ കാലത്ത് തന്നെ ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യട്ടാ. ഇടയ്ക്ക് കാലത്ത് ഇടയ്ക്ക് വൈകുന്നേരം ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യാറ്. എനിക്ക് മൂഡ് വരുന്ന സമയം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എല്ലാം ഓരോരോ ടൈമിന് കൃത്യമായിട്ട് ചെയ്താൽ പിന്നെ എല്ലാം സെറ്റാക്കാമല്ലോ. സോ അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ എൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ
കാര്യങ്ങളൊരൊന്നൊന്ന് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് അതിന് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. ഒരെണ്ണം കഴിക്കട്ടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കും കേട്ടോ. എന്താ വെച്ചാൽ കാലത്തന്നെ എനിക്കും എനിക്ക് എന്തായാലും വിശക്കും. അപ്പോൾ കാലത്താണെങ്കിൽ മമ്മി കാലത്ത് തന്നെ ഫുഡ് റെഡി ആയിരിക്കില്ല. പിന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. ദോശയും ഇഡ്ഡലിയും മാങ്ങതൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ ഡിന്നറാണെന്നുള്ളൂ ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇത് എന്നിട്ടാന്ന് വെച്ചാൽ ചപ്പാത്തി, പിന്നെ കുറച്ച് പിസ്സ സോസിൻ്റെ അകത്തിട്ടിട്ട് ചീസ്, വെജിറ്റബിൾസ്, പിന്നെ ഇപ്പോൾ വീട്ടിൽ ബീഫ് ഉണ്ടായി കാരണം അതും കൂടി ആഡ് ചെയ്തു. സോ ഇന്ന് ഞാൻ ലൈക്ക് 21 days ചാലഞ്ച് എടുക്കണേക്ക് മുന്നേ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് 6 മണിക്ക് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തായിരുന്നു. 6 മണിക്കെല്ലാം വെച്ചു. എന്നിട്ട് ചേച്ചിക്ക് 6 മണിക്കെല്ലാം വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് എല്ലാം വെച്ചോളാം, എനിക്കെല്ലാം കേട്ടേ പഠിക്കണ്ടേ, എന്നിട്ട് പഠിക്കണ്ടേ. സോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് എല്ലാം വെച്ചു, 6 മണിക്കെല്ലാം അടിച്ചു. ഞാൻ ഇന്ന് അന്ന് കിടന്നുറങ്ങിയെന്ന് വെച്ചാൽ ഒരു 12:30 കഴിഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോയി, പിന്നെ അവിടെ കുറേ നേരം കണ്ണ് തുറന്നിരുന്നു. കുറേ നേരം ഇട്ടാ ഞാൻ കുറേ നേരം കണ്ണ് തുറന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ 6 മണിക്ക് എല്ലാം വെച്ചു, എല്ലാം അടിച്ചു. ഞാൻ തന്നെയല്ല കേട്ടോ എനിച്ചത്, അമ്മേനെ എണീപ്പിച്ചു എല്ലാം എന്താ ചേട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ് പിന്നെ ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അന്ന് ഇന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആണ് എനിക്ക് പള്ളിയിൽ പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ സൺഡേ എന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ പള്ളിയിൽ പോകാനും മറന്നുപോയി. അപ്പോൾ 6:15 എൻ്റെ നെയ്ബറും കൂടി എൻ്റെ ഒപ്പം വരും പള്ളിയിലോട്ട്. അപ്പോൾ 6:15 കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ല. അപ്പോൾ അവൾ എൻ്റെ വീട്ടിലോട്ടേക്ക് വന്നു. 6:30 കണ്ട കുർബാന, ഒരു 6:25 ആയപ്പോഴേക്കും എൻ്റെ വീട്ടിലോട്ടേക്ക് വന്നു. ബെല്ലടിച്ചു, ഞാൻ ബെല്ലടിക്കുന്നത് ഒച്ച കേട്ടു കേട്ടോ. ബെല്ലടിക്കുന്നത് ഒച്ച കേട്ടോ. ഞാൻ വിചാരിക്കായിരുന്നു ഇത്രയും കാലത്തൊക്കെ ഇത് ആരെ വീട്ടിലേക്ക് വരണേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ കിടന്നിറങ്ങി. അമ്മൂമ്മ താഴെ എനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മൂമ്മ പോയി ഡോർ തുറന്നു. എന്നിട്ട് ചോദിച്ചു ഞാൻ എവിടെയാണ്. ഞാൻ അപ്പോഴും ഓർക്കുന്നു അയ്യോ സൺഡേ അല്ല പള്ളിയിൽ പോകണമെന്നുള്ളത്. പക്ഷേ വൈകിട്ട് കാരണം ഞാൻ വീണ്ടും ഉറങ്ങിയിട്ടാ അലാം അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റില്ല. എന്നിട്ട് അമ്മൂമ്മ എന്നെ വിളിച്ചു, ഫോണിൽ ചോദിച്ചു അയ്യോ ഇനി എങ്ങനെ റെഡി ആവനെ പള്ളി പോകാനായിട്ട്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എണീക്കണം എണീക്കണം എന്ന് വിചാരിച്ചത് ഞാൻ അങ്ങോട്ട് എണീറ്റു. പിന്നെ കാലത്ത് എക്സസൈസ് ചെയ്തു. പിന്നെ എന്നിട്ട് എൻ്റെ സ്വയം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ദി സെയിം തിങ് എക്സെപ്റ്റ് ബീഫ് ഇല്ലാന്നുള്ളൂ. പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്നിട്ടാ പിന്നെ ചുമ്മാതെ ഇരുന്നു ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇടിപ്പോയി. അപ്പോൾ അതുമാതിരി തന്നെ ഞാൻ ഈ ഇനി വരുന്ന 21 days ചാലഞ്ചിലും അങ്ങനെ ട്രൈ ചെയ്യണം. പക്ഷേ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, ലൈക്ക് ഫുൾ ടൈം ടാബ് കണ്ടിരിക്കാണ്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് വല്ലതും വായിക്കുക, പിന്നെ അല്ലേ വല്ലതും പഠിക്കുക, അങ്ങനെ വല്ലതും കൂടുതലൊന്ന് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുകയാണ്. അങ്ങനെ 21 days ഞാൻ കേട്ടേക്കുന്നത് ലൈക്ക് ഒരു 21 days, മിനിമം 21 days എടുക്കും ഈ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് 21 days ചാലഞ്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേരാം 21 days ചാലഞ്ചിന്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ആയിരിക്കും നാളെ ഇടാൻ പോണത്, അങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനിതിപ്പോൾ സൺഡേ രാത്രിയാണ് എടുക്കുന്നത്. അപ്പം ഇത് നാളെ ചിലപ്പോൾ ഇടുമായിരിക്കും. പിന്നെ നാളത്തെ കാലത്ത് എണീക്കുന്നതൊക്കെ ഞാൻ മറ്റന്നാളിടും. എന്നുവെച്ചാൽ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഇടും, കാലത്ത് തന്നെ ഇടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ചെയ്യണമെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ചെയ്യാം. അപ്പോൾ
യാ സംസാരിച്ച് സംസാരിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് പൊളി ടേസ്റ്റാണ് ഇതിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ തന്നെ ക്രിയേഷനാണ് കേട്ടോ. അപ്പം നാളത്തെ ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ ഇപ്പം തൊട്ട് 8:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1:00 വരെ ക്ലാസ് നീട്ടി. അത് ശരിക്കും നൈസായി. അയ്യോ, ഇനി 1:00 വരെ സഹിക്കണം ക്ലാസ്. ശരിക്കും കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതായിരുന്നു ഫസ്റ്റ് ലൈക്ക് കുറച്ച് ടൈമായിരുന്നു ഫസ്റ്റ്, പിന്നെ നീട്ടി പിന്നെ നീട്ടി. ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ സാധാരണ സ്കൂൾ ടൈം വരെ ആക്കുന്നുള്ളത്. അപ്പം അതങ്ങനെയും ആയി 1:00 വരെ. ടു ഓക്ലോക്ക് വരെ അല്ലേ സ്കൂള് ശരിക്കും ആണെന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി ശരിക്കും. 1 ആണോ 2 ആണോ? 1:30 ആണോ 2 ആണോ അല്ലെങ്കിൽ 2:30 ആണോ? മറന്നുപോയി. സോ ഇപ്പോൾ 1:00 വരെ ക്ലാസ് നീട്ടി. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ വലുതൊക്കെ ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്ക് കൂടണമെങ്കിൽ കൂടാം. അപ്പോൾ ഇത്രയുള്ള ഞാൻ ജസ്റ്റ് ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ചാനലിലോട്ട്, നിങ്ങളെൻ്റെ ചാനലിലോട്ട് പുതിയതാണെങ്കിൽ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആയിക്കും കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ലോഗ് കാണാം. ബൈ ബൈ. Yum, 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 yum. Thank you.